हाय गाइस वेलकम टू रेनबो फैमिली इन ഞങ്ങൾ ബീഫ് മസാല ഡ്രൈ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീഫ് ഡ്രൈ മസാലയാണ് അതിനെ നമുക്ക് ഒരു കുക്കറിലേക്ക് ഒരു 1.5 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇപ്പോ 1/2 കിലോ ബീഫ് ആണ് എടുക്കുന്നത് അപ്പോൾ 1/2 ഉള്ളി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യ 1/2 ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഓയിൽ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 തക്കാളിയാണ് വേണ്ടത് നമുക്ക് 1/2 തക്കാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇത് ചതച്ചതാണ് ക്രഷ് ചെയ്ത് എടുത്തത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ 1/2 കിലോ ബീഫ് ആണ് എടുക്കുന്നത് കഴുകി വൃത്തിയാക്കിയത് അപ്പോൾ അതുകൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് 2/2 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പിന്നെ 1 ടീസ്പൂൺ ഫുൾ ഗരം മസാല ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറയെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ അടിയിൽ തീ കത്തിച്ചിട്ടുണ്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ എന്നിട്ട് നല്ലായിട്ടൊന്ന് അത് ആവി പോകുന്ന കാണുന്നില്ലേ അപ്പോൾ നല്ലായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് മതിയാവും അത്രേ വേണ്ടൂ അതിൽ കൂടരുത് അതുകൂടി ഒഴിച്ചതിന് ശേഷം നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നല്ലായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഒരു 5 വിസിൽ നമുക്കിത് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ വറ്റിക്കണ്ട നല്ല കറക്റ്റായിട്ട് നല്ലായിട്ട് ബീഫൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് കിട്ടേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇതിനൊക്കെ എന്ത് ചെയ്യാം ഒരു പാൻ വെച്ചതിന് ശേഷം ഇത് ഡ്രൈ ആയതിന് ശേഷം ഇത് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ വേറെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഈ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യാം ഇതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഓരോ ഓരോ എണ്ണം ചേർത്താൽ മതി അധികം ഒന്നും ചേർക്കണ്ട അതിനുശേഷം അതൊന്ന് ചൂടായാൽ നമുക്ക് ഈ ബീഫ് അതിലേക്ക് തട്ടിക്കൊടുക്കാം എന്നിട്ട് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കാം നമുക്ക് ചെറിയ തീയിൽ അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂക്കി കൊടുത്തിട്ട് അത് നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം ഒരു ചെറുനാരങ്ങൻ്റെ പകുതി മതിയാവും അപ്പം ബീഫ് ഡ്രൈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും പുളിയൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം നമുക്കിത് വീണ്ടും നല്ലതായിട്ട് മിക്സ് ചെയ്ത് നന്നാക്കി 5 മിനിറ്റ് അടുപ്പിൽ വെച്ചിട്ട് നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കാം അപ്പോൾ ഇപ്പം ഏകദേശം നമ്മളെ ഡ്രൈ മസാല ശരി റെഡിയായി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇന്ന് നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം